ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മൂൺസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെട്ട് തന്നെ പോകുന്നത് റെഡ്മിയുടെ പുതിയ അപ്ഡേറ്റാണ്. റെഡ്മി 5A വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. റെഡ്മിയുടെ പുതിയ അപ്ഡേറ്റ് റെഡ്മി 5A വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റാണ്. റെഡ്മിയുടെ MIUI ഗ്ലോബൽ വേർഷനാണ് ഇപ്പോൾ അപ്ഡേറ്റായി വന്നിരിക്കുന്നത്. റെഡ്മിയുടെ പത്താം വെർഷൻ നമ്മളുടെ റെഡ്മി 5A എന്ന മൊബൈലിൽ അവൈലബിളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഫീച്ചേഴ്സാണ് ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന റെഡ് ബട്ടനായ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. എന്തായാലും എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. റെഡ്മിയുടെ 5A എന്ന മോഡലിലാണ് റെഡ്മി 5A മോഡലിലാണ് ഇന്ന് റെഡ്മി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റെഡ്മി MIUI ഗ്ലോബൽ 10.1 വേർഷനാണ്. ഇതിൽ നമ്മളുടെ ഇത് അപ്ഡേറ്റ് 1.3 GB ആണ് 5A ആവശ്യം. 1.3 GB കൊടുത്താൽ റെഡ്മി MIUI 9.5 നിന്ന് 10.1 എന്ന ന്യൂ അപ്ഡേറ്റിലേക്ക് റെഡ്മി 5A എത്താം. എത്തിയതിനു ശേഷം നമ്മളുടെ ഇങ്ങനെയൊരു ഇൻ്റർഫേസായിരിക്കും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക. പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനെയായിരിക്കും വരിക. അടിയിലുള്ള മെസ്സേജിൻ്റെയും ബ്രൗസറിൻ്റെയും ചിഹ്നങ്ങളെല്ലാം മാറും. ക്യാമറ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടും. കൂടാതെ ഷട്ടർ, നമ്മൾ തുറക്കുന്ന ഷട്ടറിൻ്റെ ഒരു ഇൻ്റർഫേസ് മാറും. ഇങ്ങനെയാകും ഷട്ടറിൻ്റെ ഇൻ്റർഫേസ്. ഇങ്ങനെ മെസ്സേജ് വന്ന് ഇങ്ങനെ ഉണ്ടാകും. കൂടാതെ നമുക്ക് പഴയ തീമെങ്കിലും എടുക്കണമെങ്കിലും എടുക്കാം. അത് സെറ്റിങ്സിലേക്ക് പോയ ശേഷം തീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലാസിക് ഉണ്ടെങ്കിൽ നമ്മൾ പഴയ നമുക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഇതും അതും ആക്കാം എന്നതാണ്. വേറൊരു വെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ക്ലിക്ക് ചെയ്യുന്നതോടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൗണ്ട് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അവിടെ വാട്ടർ ലെവലാണ് കൂട്ടാനും കുറയ്ക്കാനും ആവശ്യം. ഇപ്പോൾ റെഡ്മി പുതിയ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഈ അപ്ഡേറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സെക്യൂരിറ്റി ക്ലീനിങ് ചെയ്യുന്ന ഇനിയും പുതിയ അപ്ഡേറ്റ് ക്ലീൻ ചെയ്യുമ്പോഴും പുതിയ അപ്ഡേറ്റാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കാം. ഒന്ന്, ആദ്യം ഇതായിരുന്നില്ല, ആദ്യം പഴയ മോഡലായിരുന്നു. ഇപ്പോൾ 10 വേർഷൻ ആയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് പുതിയ അപ്ഡേറ്റിൽ നമ്മളുടെ ക്ലീൻ ചെയ്യുന്ന ഇത് വരുന്നത്. അങ്ങനെ പുതിയ പലതരം വേർഷനുകൾ ഇതിൽ ഇപ്പോൾ ഇൻക്ലൂഡാണ്. നമുക്ക് അപ്പോൾ മെസ്സേജ് അയക്കാൻ സാധിക്കും. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ബ്രോ.